ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിന് ഒത്തിരി പേർക്ക് എ പ്ലസ് പോയിട്ടുണ്ട്, ഒത്തിരി പേര് ഫെയിലായിട്ടുണ്ട് അല്ലേ. സോ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്കുള്ള വീഡിയോസ് ആണ് നമ്മൾ ഇനി ചെയ്യുന്നത്. സോ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നുപോലും മിസ്സാകാതെ ഈ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അക്കൗണ്ടൻസി, ഇക്കണോമിക്സ് പോലെയുള്ള സബ്ജക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ വന്നത്. അപ്പോൾ അന്നത്തെ വീഡിയോ കാണാതെ പിന്നീട് കാണുമ്പോൾ വിഷമിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഇനി നിങ്ങൾക്ക് പറ്റരുത്. നമ്മൾ ചെയ്ത നമ്മൾ പറഞ്ഞ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇത്തവണ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ വീഡിയോസും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു വീഡിയോ പോലും മിസ്സാകാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന, അങ്ങനെ ഒത്തിരി മാർക്ക് പോകാത്തത്, ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും വരാത്തതായിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ. ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് തന്നിട്ടുണ്ടാകും. ജോബ് പലതും ആകാം, ചിലപ്പോൾ ഒരു ടീച്ചിങ് പൊസിഷൻ ആകാം, ഒരു മാനേജർ പൊസിഷൻ ആകാം, എന്തോ ആകാം. ഒരു ജോബിലേക്ക് ഇന്ന ഡേറ്റിൽ ഇന്ന ഇന്ന വേക്കൻസി ഉണ്ട്, ഇന്ന ഇന്ന ക്വാളിഫിക്കേഷനൊക്കെ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളവിടെ ജോബ് ആപ്ലിക്കേഷനും റെസ്യൂമേ എഴുതാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ കാര്യമായിട്ട് ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും വരാത്ത, ഒന്ന് കാണാതെ പഠിച്ചിട്ട് പോയാൽ 8 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണിത്. സോ ജോബ് ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഫ്രം അഡ്രസ്സ് കൊടുക്കണം, അത് നമ്മുടെ അഡ്രസ്സാണ്, നെയിമും അഡ്രസ്സും നമ്മൾ കൊടുക്കുക. ദെൻ ടു ആർക്കാണ്, ടു ദ മാനേജർ അല്ലെങ്കിൽ എന്താണോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, ആർക്കാണ് ഈ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ അയക്കേണ്ടതെന്നുണ്ടാകും. സോ ആ ആളുടെ അഡ്രസ്സ് നമ്മൾ 2 ഇതിൽ വെക്കണം. ദെൻ അത് കഴിഞ്ഞ് സാധാ ലെറ്റർ പോലെ നമുക്ക് ഒത്തിരി ഇതിലേക്ക് എഴുതാനില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, സാർ അല്ലെങ്കിൽ മാഡം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് മെൻഷൻ ചെയ്യണം. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ഇൻ റിപ്ലൈ ടു യുവർ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ടുഡേയ്സ് ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിലെ മെൻഷൻ ചെയ്യുക, ഇന്ന ഡേറ്റിലെ നിങ്ങളുടെ പേപ്പർ, ഇന്ന പേപ്പറിൽ ഇന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ടെന്ന് ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ലെറ്റർ അയക്കുന്നതാണ് എന്ന് പറഞ്ഞ് വേണം ഏതൊരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന ഡേറ്റിൽ ഇന്ന പേപ്പറിൽ ഇന്ന പോസ്റ്റിലേക്കുള്ളത് അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് തരും, അതനുസരിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറയാം. 21 ഇയേഴ്സ് ഓൾഡ്, BCOM പാസ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഏതാണോ പോസ്റ്റ്, പോസ്റ്റിനനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം നമ്മളിതിൽ പറയാൻ വേണ്ടി. ടീച്ചിങ് ആണെങ്കിൽ BEd ഉണ്ടെന്നൊക്കെ നമുക്ക് എഴുതാം. അങ്ങനെ ക്വാളിഫിക്കേഷൻസ് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് എഴുതാം. ദെൻ മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ട്രൂ കോപ്പി, മാർക്ക് ലിസ്റ്റിൻ്റെയും സർട്ടിഫിക്കറ്റ്സിൻ്റെയും ട്രൂ കോപ്പി ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഇൻക്ലോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഐ ഓഫർ മൈസെൽഫ് ആസ് എ കാൻഡിഡേറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ്, നിങ്ങളുടെ ഇന്ന സ്ഥാപനത്തിലെ ഈ ഒരു പോസ്റ്റിലേക്ക് എന്താണ് ഞാൻ സിൻസിയറായിട്ട് വർക്ക് ചെയ്തോളാം, നിങ്ങൾ എനിക്ക് ആ ഒരു ജോലി തരാണെന്നുണ്ടെങ്കിൽ സിൻസിയറായിട്ട് ഞാൻ വർക്ക് ചെയ്തോളാം, ഈ ഒരു വേക്കൻസി, ഈ ഒരു പോസ്റ്റിലേക്കുള്ള ജോലി നിങ്ങൾ എനിക്ക് തന്നെ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് ആ ഒരു ലെറ്റർ ക്ലോസ് ചെയ്യാം. എന്നിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി നമ്മുടെ പേര് എഴുതിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അത്രയും ഭാഗമാണ് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അത്രയും മാത്രമേ എഴുതിയുള്ളെങ്കിൽ 8 മാർക്കിൻ്റെ ചോദ്യത്തിൽ 4 മാർക്കേ കിട്ടുള്ളൂ. വിത്ത് റെസ്യൂമി എന്ന് ചോദ്യ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്യൂമിയും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. റെസ്യൂമിലേക്ക് വരുന്ന സമയത്ത് റെസ്യൂമിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു എന്താണ് ഫിക്സഡ് ഫോർമാറ്റ് ഇല്ല, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും റെസ്യൂം ചെയ്താം. പക്ഷെ അതിൽ വരേണ്ട കുറേ കണ്ടൻസ് ഉണ്ട്, കറണ്ട് അഡ്രസ്സ് ഉണ്ടായിരിക്കണം, ദെൻ പെർമനൻ്റ് അഡ്രസ്സും വയ്ക്കാം, ഇമെയിൽ, നമുക്ക് പേര് വേണമെങ്കിൽ ആദ്യം തന്നെ ടോപ്പിൽ എഴുതാം, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സും ടോപ്പിൽ എഴുതാം. റെസ്യൂമിക്ക് പല പല ഫോമാറ്റ് ഉണ്ട്, ഒരു ഫിക്സഡ് ഫോമാറ്റ് ഇല്ല, എങ്ങനെയാണെങ്കിലും നമ്മുടെ മാർക്ക് കുറയ്ക്കില്ല. പക്ഷേ ഈ ഐറ്റംസൊക്കെ അതിൽ വരണം എന്നുള്ളൂ. ദെൻ ഒബ്ജക്റ്റീവ് നിർബന്ധമാണ്, അതായത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ലക്ഷ്യം എന്താണ് ഈ സ്ഥാപനത്തിലെ. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് തന്നെ നിങ്ങൾ കാണാതെ പഠിച്ച് എഴുതിയാലും മതി. ടു വർക്ക് ഇൻ എ ഫേം വേർ ഐ ക്യാൻ യൂട്ടിലൈസ് മൈ എബിലിറ്റീസ് ഫോർ ഇറ്റ്സ് ഓവറോൾ ഡെവലപ്മെൻറ്റ്. ദെൻ നമ്മുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഓർഡറിൽ വേണം നമ്മൾ എഴുതാൻ, അതായത് റീസെൻ്റായിട്ട് ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്ത് ഏതാണോ അത് ആദ്യം എഴുതാം, പഠിച്ച യൂണിവേഴ്സിറ്റി വർഷം എഴുതാം,
അത് കഴിഞ്ഞിട്ട് ദെൻ ആ താഴേട്ട് താഴേക്ക് പോകണം. ദെൻ പ്ലസ് ടു മാർക്ക് വേണമെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. സ്ഥാപനം ഇയർ, എസ് എസ് എൽ സി സ്ഥാപനം ഇയർ, അങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ എക്സ്പീരിയൻസ്, ടീച്ചിങ് പോസ്റ്റിലേക്കാണെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ ഇത്ര വർഷം പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സ്പീരിയൻസ് എഴുതാം. അതല്ല മറ്റെന്തെങ്കിലും പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര്, ഏത് പോസ്റ്റിലായിരുന്നു, എത്ര നാൾ, എത്ര പീരീഡ്, എത്ര വർഷം നമ്മളവിടെ ജോലി ചെയ്തു എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്യാം. ദെൻ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റീസ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ടീം ലീഡർഷിപ്പ്, അതൊക്കെ ഓരോ പോസ്റ്റ് അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അച്ചീവ്മെൻറ്റും ആ ഒരു പോസ്റ്റ് അനുസരിച്ച്, മാനേജറാണെങ്കിൽ ബെസ്റ്റ് മാനേജർ അവാർഡൊക്കെ നേടിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. ദെൻ സ്കില്ല്, ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സ്കില്ലുകൾ വേണം നമ്മളിവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ലാംഗ്വേജസ്, അറിയാവുന്ന ലാംഗ്വേജസ് നമ്പർ ഇട്ട് എഴുതാം. ദെൻ ഇൻട്രസ്റ്റ്, വേറെന്തൊക്കെയാണ് താല്പര്യമുള്ളതെന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഇത്രയുമാണ് റെസ്യൂമിയുടെ വരുന്ന കണ്ടൻസ്. സോ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാ വർഷവും വരാറുള്ളതാണ് ഇമെയിൽ. ഇമെയിൽ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. ഇമെയിലിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് ഒരു നാലാണെങ്കിൽ അതിൽ 3 മാർക്കോളം കിട്ടും. ഫോർമാറ്റും അത്യാവശ്യം കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചാൽ ഗ്രാമർ മിസ്റ്റേക്കിനൊന്നും അങ്ങനെ മാർക്ക് പോകില്ല. ഫസ്റ്റ് തന്നെ 2 ആർക്കാണെന്നുള്ളൊരു മെയിൽ എഴുതി ചെയ്താൽ. ദെൻ സി BCC എന്നുകൂടി, ജസ്റ്റ് അത് അതിൻ്റെ ഒരു ഫോർമാറ്റാണ്, അത് അങ്ങനെ തന്നെ ഒരു ബോക്സിലേക്കാക്കി എഴുതിയേക്കാം. ഇമെയിലിലേക്ക് ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് അത്രയേ ഉള്ളൂ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ. ദെൻ സർ മാഡം എന്ന് പറഞ്ഞാൽ നമുക്ക്, സോറി, സബ്ജക്റ്റ് കൂടി ഉണ്ട്, സബ്ജക്റ്റ് മെൻഷൻ ചെയ്യുക. എന്താണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്, APJ അബ്ദുൽ കലാമിൻ്റെ സ്പീച്ച് കണ്ടിട്ട് നമ്മൾ ഫ്രണ്ടിന് ലെറ്റർ അയക്കുന്ന, ഇമെയിൽ അയക്കുന്നതാണോ, എന്താണോ ചോദ്യത്തിൽ തരുന്ന ആ സബ്ജക്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുക. ദെൻ സർ മാഡം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഇമെയിൽ അയക്കുന്ന സമയത്ത് നമ്മൾ 3 പാരഗ്രാഫായിട്ട് തിരിക്കാം. ഫസ്റ്റ് പാരഗ്രാഫിൽ ഫ്രണ്ടിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഹായ്, ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഫാമിലിയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെയുള്ള ജസ്റ്റ് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. രണ്ടാമത്തെ പാരഗ്രാഫിൽ വേണം നമ്മൾ കാര്യം പറയാൻ. കണ്ടൻറ്റ് രണ്ടാമത്തെ പാരഗ്രാഫിൽ വരാം. അതായത് ഞാൻ ഇങ്ങനെ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്പീച്ച് കേട്ടു, അപ്പോൾ അതിൽ എനിക്ക് ഒത്തിരി എന്താണ് യുണീക്ക് ആവാനാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. സോ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി എഴുതൊന്നും വേണ്ട, കുറച്ചൊന്ന് ഒരു 3 or 4 sentences നമ്മൾ കണ്ടൻറ്റിനെ പറ്റിയിട്ട് എഴുതാം. ദെൻ മൂന്നാമത്തെ പാരഗ്രാഫിൽ നമുക്കിത് ക്ലോസ് ചെയ്യാം, നമ്മൾ ലെറ്റർ ക്ലോസ് ചെയ്യണം. നമ്മൾ പറയണം വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയണം, നിൻ്റെ അടുത്തു നിന്ന് റിപ്ലൈ പ്രതീക്ഷിക്കുന്നു, എത്രയും പെട്ടെന്ന് നമുക്ക് കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ദെൻ ഐ കൺക്ലൂഡ് മൈ വേർഡ്സ്, താങ്ക് യു, പേര് കൂടി എഴുതി കഴിഞ്ഞാൽ ഇമെയിലായി. സോ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇമെയിലിൻ്റെ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഈ ഒരു സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് എഴുതുക. എല്ലാവർക്കും നല്ലൊരു മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.